താങ്കൾ ഈ പരിപാടി തുടങ്ങുമ്പോൾ ജപിച്ചത് സാധാരണ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നുവെന്ന് ഞാൻ ശ്രദ്ധിച്ചു അതിൻ്റെ അർത്ഥം എന്താണെന്നും മാറ്റങ്ങൾ എന്തായിരുന്നുവെന്നും ഒന്ന് വിശദീകരിക്കാമോ നോക്കൂ മന്ത്രങ്ങൾ എന്ന ചിലതുണ്ടെന്ന് നാം മനസ്സിലാക്കണം മന്ത്രമെന്നാൽ നാം പറയും അത് ശുദ്ധമായ ശബ്ദമാണെന്ന് എന്തുകൊണ്ടാണ് ഒരു ശബ്ദം ശുദ്ധവും മറ്റൊന്ന് അശുദ്ധവുമാകുന്നത് അങ്ങനെയല്ല അതായത് മന്ത്രത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ ശബ്ദത്തിലാണ് അതിൻ്റെ അർത്ഥത്തിലല്ല നിങ്ങളുടെ മനസ്സിൻ്റെ തലത്തിൽ മാത്രമേ അതിൻ്റെ അർത്ഥം നിലനിൽക്കുന്നുള്ളൂ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യ മനസ്സിലല്ലാതെ വേറെ എവിടെയും അതിന് അർത്ഥമില്ല എന്നാൽ ശബ്ദമുണ്ട് കാരണം ശബ്ദമെന്നാൽ മാറ്റൊലിയാണ് ഇന്ന് ആധുനിക ശാസ്ത്രവും ദ്രവ്യമെന്ന സാധനമില്ലെന്നും എല്ലാം മാറ്റൊലിയാണെന്നും പറയുന്നുണ്ട് ഊർജം പ്രതിധ്വനിക്കുക മാത്രമാണ് അപ്പോൾ ശബ്ദം ഒരു അസ്തിത്വപരമായ യാഥാർത്ഥ്യമാണ് അതിൻ്റെ അർത്ഥം മനസ്സിൻ്റെ കാര്യവും ഇതിലധികവും ഇദ്ദേഹമാണ് ഇതിലെ വിദഗ്ദ്ധൻ ഞാൻ ഞാൻ ഇക്കാര്യങ്ങൾ വായിച്ചിട്ടില്ല ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്നാൽ അടിസ്ഥാനപരമായി പൗരസ്ത്യ പഠനശാഖകൾ നമ്മെ പഠിപ്പിക്കുന്നതിൻ്റെ സാരാംശം അധികവും ശബ്ദത്തിൻ്റെ പ്രഭാവമാണ് എന്തെന്നാൽ സൃഷ്ടിയെ ശബ്ദത്തിൻ്റെ സങ്കീർണമായ ഒരു മിശ്രിതമായാണ് കാണുന്നത് പിന്നെ ചില ശബ്ദങ്ങൾ ഒരു താക്കോൽ പോലെയാണ് ഞാൻ താക്കോൽ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു മുറിക്കകത്ത് പൂട്ടപ്പെട്ടു എന്ന് കരുതുക ഞാൻ ഒരു താക്കോൽ തന്നു സ്വാതന്ത്ര്യത്തിലേക്കുള്ള താക്കോൽ എന്നാൽ നിങ്ങളുടെ മനസ്സിൽ താക്കോലിനെ പറ്റി യാതൊരു സങ്കല്പവുമില്ല നിങ്ങളത് നിങ്ങളുടെ ചെവിയിലിട്ട് തിരിച്ചു അത് ചെയ്തു ചുമറിലൊട്ടിക്കാൻ ശ്രമിച്ചു ഒന്നും പ്രവർത്തിക്കുന്നില്ല നിങ്ങളത് ആ പ്രത്യേക ദ്വാരത്തിലിട്ട് പ്രത്യേക രീതിയിൽ തിരിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്കായി ഒരു ലോകം തന്നെ തുറക്കൂ അപ്പോൾ മന്ത്രത്തിന്റെ പ്രാധാന്യം അതിന്റെ ശബ്ദത്തിലാണ് അതിൻ്റെ അർത്ഥം മാനസികവും സാമൂഹികവുമായ ഒരു കാര്യമാണ് മീനിങ് അർത്ഥം ശരിക്കും അർത്ഥശൂന്യമാണ് ശരിക്കും എന്നാൽ ശബ്ദം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾക്ക് ചുറ്റിലും ഒരു പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശാസ്ത്രമാണ് അതിന്റെ അർത്ഥം നമ്മൾ ഉണ്ടാക്കിയെടുത്തത് മാത്രമാണ്